നമസ്കാരം എല്ലാവർക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് മഹാഗണപതി പുരാണം ഈ യൂട്യൂബ് ചാനലിൽ കൂടെ ഭക്തജനങ്ങൾക്കായിട്ട് എത്തിച്ചു തരണം. കുറച്ച് തിരക്കുകളുണ്ടായിരുന്നുകൊണ്ട് അതിന് സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ ഈ കൊറോണയുടെ ലോക്ക്ഔട്ട് സമയമായതുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യമൊക്കെ ഒത്തിണങ്ങിയൊരവസരമാണ്. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ നമ്മളൊക്കെ ഈ രോഗമുക്തിക്കായിട്ട് രോഗങ്ങളൊന്നും നമുക്ക് ബാധിക്കാതിരിക്കാനായിട്ട് ഈശ്വര സേവയും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് അവരവരുടെ വീടുകളിൽ കഴിയുന്ന സമയമാണ്. അപ്പോൾ സർവ ഐശ്വര്യകാരകനും സർവവിഘ്ന നിവാരണനും സർവ മോക്ഷദായകനുമായിരിക്കുന്ന മഹാഗണപതി തന്നെയാണ് നമുക്ക് ശരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പുരാണം ഈ യൂട്യൂബിൽ കൂടെ ഞാൻ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അവർക്ക് അത് ശ്രവിക്കുകയും ആ കഥകൾ കേട്ട് അദ്ദേഹത്തിലേക്കുള്ള മനസ്സ് നമ്മുടെ അങ്ങോട്ട് സമർപ്പിച്ച് നമ്മുടെ ഈ ദുരിതത്തിൽ നിന്നൊക്കെ മോചനം ഉണ്ടാകാനും ഒക്കെ ആയിട്ട് ഇത് എല്ലാവർക്കും വേണ്ടി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ലോക്കൗട്ട് കാലാവധിക്കുള്ളിൽ തന്നെ എനിക്കിത് തീർക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ഇത് ഈ കഥകളൊക്കെ ശ്രവിച്ച് ആ ഈശ്വര ചിന്തയോട് കൂടിയിട്ട് ഈ ഒരു കാലം കഴിച്ചു കൂട്ടുക. എല്ലാവർക്കും നല്ലത് വരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുതൽ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന പരബ്രഹ്മ ശബ്ദമാണ് ഗം എന്ന അക്ഷരമന്ത്രം. ഈ അക്ഷരബ്രഹ്മത്തിൽ കുടികൊള്ളുന്നതോ സകല വിഘ്ന നിവാരണത്തിനും മോക്ഷപ്രാപ്തിക്കും കാരണഭൂതനായ ശ്രീ മഹാഗണപതി ഭഗവാനും. എല്ലാ സൽക്കർമ്മങ്ങൾക്കും ആദ്യം ശ്രീ ഗണപതി ഭഗവാനെ പൂജിക്കേണ്ടതായിട്ടുണ്ട്. ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ പോലും ദുഷ്ടജന നിഗ്രഹങ്ങൾക്കും സൽക്കർമാനുഷ്ഠാനങ്ങൾക്കും മുൻപ് വിഘ്നേശ്വരനെ സ്തുതിച്ച് സംപ്രീതനാക്കിയതായി പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു. താന്ത്രിക വിധികളാലും ഗണപതിക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഈ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രഥമഗണനീയനായ ശ്രീ ഗണപതി ഭഗവാനെപ്പറ്റി സമ്പൂർണമായ ഒരു ഗ്രന്ഥമാണ് ഗണപതി പുരാണം. ആ ശ്രീ ഗണപതി ഭഗവാന്റെ മഹാത്മ്യങ്ങൾ സവിസ്തരം പ്രകീർത്തിക്കപ്പെടുന്ന ഈ ഗണപതി പുരാണമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ കൂടി നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. പണ്ട് നൈമിശാരണ്യത്തിൽ വെച്ച് ശൗനക മഹർഷി 12 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം ആരംഭിച്ചു. ആ യാഗത്തിൽ പങ്കെടുക്കാൻ നാനാഭാഗങ്ങളിൽ നിന്നായിട്ട് നിരവധി മുനിശ്രേഷ്ഠന്മാരെത്തിയിരുന്നു. ആ പുണ്യസംഗമത്തിൽ വെച്ച് ഭക്തിസാന്ദ്രവും പുണ്യദായകവുമായ എന്തെങ്കിലും കഥ പറയാൻ മഹർഷിമാർ വ്യാസശിഷ്യനും കഥാകഥന തൽപരനുമായ സൂതമുനിയോട് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ മഹർഷിമാരുടെ ആവശ്യപ്രകാരം സകല വിഘ്നങ്ങളുടെയും നിവാരണത്തിനും സകല പാപനിവാരണത്തിനും കാരണഭൂതനായ ശ്രീ ഗണപതി ഭഗവാന്റെ പുരാണകഥ പറയാൻ സൂതമുനി തയ്യാറായി. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് കൃഷ്ണദേവായന വ്യാസനെ നേരിട്ട് പറഞ്ഞു കൊടുത്തതാണ് ഈ കഥ. വ്യാസൻ ഭൃഗുമഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. ഭൃഗുമഹർഷിയിൽ നിന്നാണ് ഈ പുരാണകഥ സൂതമുനി ഗ്രഹിക്കുകയുണ്ടായത്. അങ്ങനെ ആ ഹൗസ് അർപ്പിക്കപ്പെട്ട ഹോമകുണ്ടത്തിൽ നിന്ന് ധൂപവും മുനിപ്രവരന്മാരുടെ കണ്ഠങ്ങളിൽ നിന്ന് മന്ത്രധ്വനികൾ ഉയരുന്ന ആ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ശ്രീ ഗണേശ ഭഗവാന്റെ ഭക്തി മോക്ഷപ്രദായകമായ കഥ സൂതമുനി പറഞ്ഞു തുടങ്ങി. ഈ ശ്രീ മഹാഗണപതി ഭഗവാനെപ്പറ്റിയുള്ള ആദ്യ പ്രാതിനിധ്യം കാണുന്നത് ആദിവേദമായിട്ടുള്ള ഋഗ്വേദത്തിലാണ്. ദേവന്മാരുടെ നാഥനായിട്ടാണ് ഇതിൽ ഗണപതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഋഗ്വേദത്തിലെ 2-ാം മണ്ഡലത്തിലെ 23-ാം സൂക്തത്തിൽ 1-ാം മന്ത്രമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഗണാനാന്ത്വാ ഗണപതിം ഹവാമഹേ കവീം കവീനാം ഉപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശ്രവൺവന്നൂതി വിസീതസാനം എന്നതാണ് ആ മന്ത്രം. പിന്നീട് തുടർന്ന് മറ്റ് വേദങ്ങളിലും പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ഗണപതി പ്രകീർത്തിക്കപ്പെടുന്നുണ്ട്. എല്ലാ വിഘ്നങ്ങളും തീർത്ത് ചരാചര സംരക്ഷകനായിട്ടാണ് മിക്കയിടത്തും ഗണപതിയെ സ്തുതിക്കുന്നത്.
തന്ത്രശാസ്ത്രത്തിൻ്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഗണപതി വിഗ്രഹത്തിൻ്റെ നിർമ്മാണം, പ്രതിഷ്ഠ, പൂജാവിധികൾ എന്നിവ സവിസ്തരം വിവരിച്ചിട്ടുണ്ട്. ആകാശം, വായു, അഗ്നി, പൃഥ്വി, ജലം എന്നീ പഞ്ചഭൂതങ്ങളായ ഗണങ്ങളുടെ പതി അല്ലെങ്കിൽ നാഥനാണ് ഗണപതി. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ പോലും വിഘ്നശാന്തിക്കായിട്ട് ഗണപതിയെ പൂജിക്കുന്നു. പ്രകാരം പ്രപഞ്ചനാഥനായി വിളങ്ങുന്ന വിഘ്നേശ്വരനെ യഥാവിധി ധ്യാനിക്കുന്ന എല്ലാവർക്കും എല്ലാ ക്ഷേമ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിന് സംശയമില്ല. ഈ ഗണപതി ഭഗവാൻ തന്നെ 32 രൂപങ്ങളിലും ഭാവങ്ങളിലും ഉള്ളതായിട്ടാണ് പുരാണങ്ങളിൽ ഉദ്ഘോഷിക്കുന്നത്. ഈ രൂപഭാവങ്ങളും അതിൻ്റെ ആയുധങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഞാൻ ഒന്ന് നോക്കാം എന്തൊക്കെയാണ്. ഒന്നാമതായിട്ട് മഹാഗണപതി ആണ്. മഹാഗണപതിയെ ധ്യാനിക്കുന്നത് സർവഭീഷ്ട സിദ്ധിക്കും വിജയത്തിനും വേണ്ടിയാണ്. ഒരു കയ്യിൽ താമരപ്പൂ ഏന്തിയ ലക്ഷ്മി ദേവിയെ ഗണപതി ഒരു കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചിരിക്കും. കയ്യിൽ മാതളം, കരിമ്പ്, ചക്രം, പാശം, ഗദ, നീലത്താമര, രത്നകലശം, കതിർ എന്നിവയും ശിരസിൽ ചന്ദ്രക്കലയും ധരിച്ചിരിക്കുകയാണ്. അരുണവർണവും 3 കണ്ണുകളുമുള്ള രൂപഭാവമാണ് മഹാഗണപതിക്ക്. ബാലഗണപതി അഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയാണ് ബാലഗണപതിയെ ധ്യാനിക്കേണ്ടത്. ഉദയസൂര്യൻ്റെ വർണ്ണവും 4 കൈകളും ബാലഗണപതിക്കുണ്ട്. കയ്യിൽ കദളിപ്പഴം, മാങ്ങ, ചക്ക, കരിമ്പ് എന്നിവയും തുമ്പിക്കൈയിൽ മോദകവും വഹിച്ചിരിക്കുന്നു. രോഗങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനായിട്ട് തരുണഗണപതിയെ ഉപാസിക്കാവുന്നതാണ്. തരുണഗണപതിക്ക് യുവത്വത്തിൻ്റെ ശരീരകാന്തിയാണ്. ഉദയസൂര്യൻ്റെ നിറവും 8 കൈകളുമുണ്ട്. കൈകളിൽ പാശം, അപൂപം, അങ്കുശം, ഭൂഷിതം, കരിമ്പ്, ജമ്പു, സ്വതന്ത്രം, കതിര എന്നിവ വഹിച്ചിരിക്കുന്നു. അപൂപം എന്ന് പറയുമ്പോൾ ഉണ്ണിയപ്പാണ്. വീരഗണപതി ശത്രുമോചനത്തിനായിട്ടാണ് വീരഗണപതി ആരാധനയും മന്ത്രവും. 16 കൈകളുള്ള അരുണവർണ്ണ രൂപമാണ് വീരഗണപതിക്ക്. കയ്യിൽ കൊടി, കുന്തം, ശൂലം, മഴു, നാഗം, പാശം, ഗദ, അങ്കുശം, ഖഡ്വാംഗം, മുദ്ഗരം, ചക്രം, ഖഡ്ഗം, ശരം, കാർമുക, ശക്തി, വേതാളം എന്നിവ ധരിച്ചിരിക്കുന്ന ഗണപതിയെ വേണം നമ്മൾ വീരഗണപതിയായിട്ട് ആരാധിക്കാൻ. മോക്ഷത്തിനും ഉപാസനയ്ക്കുമായിട്ട് നമ്മൾ ഭക്തഗണപതിയെ വേണം ഉപാസിക്കാൻ. ഭക്തഗണപതിക്ക് ശരത്കാല നിലാവിൻ്റെ ശോഭയാണ്. 4 കൈകൾ, കൈകളിൽ കദളിപ്പഴം, മാങ്ങ, നാളികേരം, ശർക്കര പായസം എന്നിവ വഹിച്ചിരിക്കുന്നു. മന്ത്രം, മോക്ഷം, ആഗ്രഹം എന്നിവയ്ക്കായി സിദ്ധിഗണപതിയെ വേണം ഭജിക്കാൻ. സ്വർണവർണ്ണ ശരീരവും 4 കൈകളിൽ പൂക്കൾ, കരിമ്പ്, മാങ്ങ, മഴു, തുമ്പിക്കൈയിൽ മോദകം എന്നിവയോടുകൂടിയിരിക്കുന്ന സിദ്ധിഗണപതിയെ ഉപാസിക്കാവുന്നതാണ്. ശക്തിഗണപതിയെ ഭയനിവാരണത്തിനായിട്ടാണ് ഉപാസിക്കുന്നത്. സന്ധ്യാസമയത്തെ സൂര്യവർണ്ണമാണ് ശക്തിഗണപതിക്ക്. കയ്യിൽ പാശവും ശ്രിണിയും വഹിച്ച് ദേവിയുടെ മടിയിലിരുന്ന് പരസ്പരം ആശ്ലേഷിക്കുകയാണ്. വിദ്യാഭ്യാസത്തിനും വിജ്ഞാനത്തിനും വേണ്ടിയിട്ട് ദ്വിജഗണപതിയെ പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമാണ്. നിലാവിൻ്റെ നിറവും 4 ശിരസും 4 കൈകളും ഉള്ള ദ്വിജഗണപതിയുടെ രൂപം, കയ്യിൽ പുസ്തകം, ജപമാല, ദണ്ഡം, കമണ്ടുലു എന്നിവ ധരിച്ചിരിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം. കുടുംബത്തിൽ ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകാനായിട്ട് വരദഗണപതിയെ ഉപാസിച്ചാൽ മതി. ചുവന്ന നിറത്തോടുകൂടിയ ശരീരമുള്ളവനും 3 കണ്ണുകളും 4 കൈകളും ഉള്ളവനാണ് വരദഗണപതി. ചന്ദ്രക്കല, അങ്കുശം, പാശം, വരതം എന്നിവ ധരിച്ചിരിക്കുന്നു. മറുകയ്യാൽ ദേവിയെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് വരദഗണപതി ഇരിക്കുന്നത്. വശ്യത്തിനും അഭീഷ്ടകാര്യങ്ങളുടെ സിദ്ധിക്കുമായിട്ട് ഏകാക്ഷര ഗണപതിയെ ഉപാസിക്കാവുന്നതാണ്. ചുവന്ന വസ്ത്രം ധരിച്ചവനും ചുവന്ന ശരീരത്തോടുകൂടിയവനുമായിട്ടുള്ള ഏകാക്ഷര ഗണപതി ചെറു കൈകാലികളോട് കൂടിയിട്ടുള്ളതാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. 4 കൈകളിലായി അങ്കുശം, പാശം, അഭയം, വരതം എന്നിവ വഹിച്ചിരിക്കുകയാണ്. സർപ്പഭൂഷിതനും കുറിക്കൂട്ടുകൾ അണിഞ്ഞവനുമാണ് ഈ ഗണപതി. ലക്ഷ്മി ഗണപതി ഐശ്വര്യസമ്പൂർണമായ കുടുംബജീവിതത്തിന് അത്യുത്തമമാണ്. സ്വർണവർണ്ണം 8 കൈകൾ, തത്ത, മാണിക്യം, മാതളം, അങ്കുശം,
പാശം, കൽപ്പലത, വരം, ഖഡ്ഗം എന്നിവ കയ്യിൽ വഹിച്ചിരിക്കുകയാണ്. ഒരു കൈകൊണ്ട് ലക്ഷ്മി ദേവിയെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. ലക്ഷ്മി ദേവിയുടെ കയ്യിലാണെങ്കിൽ താമരയും മറുകയിൽ വരവും ഉണ്ട്. അങ്ങനെയുള്ള ലക്ഷ്മി ഗണപതിയെ ഉപാസിക്കുന്നതാണ് നമ്മുടെ ഐശ്വര്യസമ്പൂർണമായിട്ടുള്ള കുടുംബജീവിതത്തിന് ഉത്തമം. ഏതൊരു പ്രവർത്തന രംഗത്തെയും തടസ്സങ്ങൾ നീങ്ങാനും ശത്രുദോഷങ്ങളിൽ നിന്നും രക്ഷ നേടാനുമായിട്ട് വിഘ്ന ഗണപതിയെ ഉപാസിക്കാവുന്നതാണ്. സർവാഭരണ വിഭൂഷിതനും സ്വർണവർണ്ണത്തോടുകൂടിയവനുമായിട്ടുള്ള വിഘ്ന ഗണപതി 10 കൈകളിൽ ശംഖ്, പൂക്കൾ, കരിമ്പ്, പാശം, മഴു, ചക്രം, കൊമ്പ്, അമ്പ്, ആവനാഴി, തോട്ടി എന്നിവ വഹിച്ചിരിക്കുന്നതായിട്ട് ധ്യാനിക്കുക. നിത്യപൂജയ്ക്കും പെട്ടെന്ന് ക്ഷേമ ഐശ്വര്യങ്ങളുണ്ടാകാനുമായിട്ട് ക്ഷിപ്രഗണപതിയെ പ്രസാദിപ്പിക്കാവുന്നതാണ്. 4 മണിപ്പൂവിൻ്റെ നിറത്തോടുകൂടിയതാണ് ക്ഷിപ്രഗണപതി. 4 കൈകളിലായിട്ട് കൊമ്പ്, പാശം, കുംഭം, കൽപ്പലത എന്നിവ വഹിച്ചിരിക്കുന്നതായിട്ട് വേണം ധ്യാനിക്കാൻ. ബിസിനസ്സിൻ്റെയും വസ്തുവകകളുടെയും കൊടുക്കൽ വാങ്ങൽ എന്നിവ തടസ്സം കൂടാതെ നടന്നു കിട്ടാനായിട്ട് ഉച്ഛിഷ്ട ഗണപതിയെ ഉപാസിക്കാവുന്നതാണ്. തുമ്പിക്കൈയിൽ മാതളവും 4 കൈകളിലായി വീണ, നീലത്താമര, കതിർ, ജപമാല എന്നിവയും വഹിച്ചിരിക്കുന്ന ഗണപതിയാണ് ഉച്ഛിഷ്ട ഗണപതി. ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ത്രിമുഖ ഗണപതി ഭാവത്തെ വേണം ഭജിക്കേണ്ടത്. ചുവന്ന പ്ലാശിൻപൂവിൻ്റെ നിറവും സ്വർണത്താമര സിംഹാസനത്തിലിരിക്കുന്ന ത്രിമുഖ ഗണപതി 6 കൈകളിലായിട്ട് അങ്കുശം, പാശം, അമൃതകുംഭം, വരം, മാല, അഭയം എന്നിവ ധരിച്ചിരിക്കുന്നതായിട്ട് വേണം പ്രാർത്ഥിക്കാൻ. പെട്ടെന്ന് തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് ക്ഷിപ്രപ്രസാദ ഗണപതിയെ ഉപാസിക്കാവുന്നതാണ്. ചന്ദ്രകലാധരനായ ക്ഷിപ്രപ്രസാദ ഗണപതിക്ക് 4 കൈകളുണ്ട്. അരുണവർണ്ണ ശരീരത്തോടുകൂടിയവനാണ്. കൈകളിലെ താമര ഇതളുകൾ, പാശം, ദന്തം, അങ്കുശം, കൽപ്പലത എന്നിവയും തുമ്പിക്കൈയിൽ മാതളവും ധരിച്ചിരിക്കുന്നതായിട്ട് വേണം പ്രാർത്ഥിക്കാനായി. നമ്മുടെ വളരെ വിഷമമുള്ള കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനായിട്ട് ഹേരംഭ ഗണപതി ഉപാസിച്ചാൽ മതിയാവും. വെളുത്ത നിറവും 5 തലകളും 10 കൈകളും ഉള്ള രൂപമാണ് ഹേരംഭ ഗണപതിക്ക്. കൈകളിൽ ദന്തം, പാശം, മഴു, തോട്ടി, മാല, മോദകം, അഭയം, വരം, മുദ്ഗരം, മാതളം എന്നിവ വഹിച്ച് സിംഹാരൂഢനായിട്ടിരിക്കുന്ന ഹേരംഭ ഗണപതിയെ ഉപാസിക്കണം. സർവ അഭീഷ്ട സിദ്ധിക്കായിട്ട് ഢുണ്ടി ഗണപതിയെ വേണം ഉപാസിക്കാൻ. ചുവന്ന ശരീരത്തോടുകൂടിയ ഢുണ്ടി ഗണേശന് 4 കൈകളുണ്ട്. കൈകളിൽ അക്ഷമാല, മഴു, രത്നം, ദന്തം എന്നിവ വഹിച്ചിരിക്കുന്നു. സ്ത്രീകളുടെ നന്മയ്ക്കായിട്ട് ഹരിദ്രാ ഗണപതിയാണ് പ്രയോജനപ്രദം. മഞ്ഞ ശരീരകാന്തിയോടുകൂടിയ ഹരിദ്രാ ഗണപതി 4 കൈകളിലായിട്ട് പാശം, മോദകം, അങ്കുശം, ദന്തം എന്നിവ ധരിച്ചിരിക്കുകയാണ്. കടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഋണമോചക ഗണപതിയെ പ്രീതിപ്പെടുത്തണം. സ്ഫടിക നിറത്തോടുകൂടിയ ഋണമോചക ഗണപതി 4 കൈകളിലായിട്ട് ദന്തം, അത്തിപ്പഴം, അങ്കുശം, പാശം എന്നിവ ധരിച്ചിരിക്കുന്നതായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. മോക്ഷത്തിനും യോഗജ്ഞാനം സിദ്ധിക്കാനുമായിട്ട് യോഗ ഗണപതിയെ പ്രീതിപ്പെടുത്തണം. ചുവന്ന ശരീരത്തോടുകൂടി യോഗാസനത്തിലിരിക്കുന്ന ഗണപതി നീലവസ്ത്രം ധരിച്ചിട്ടുള്ളവരും 4 കൈകളിലായി കരിമ്പ്, അക്ഷമാല, പാശം, ദണ്ഡ് എന്നിവ വഹിക്കുന്നവരുമാണ്. സൃഷ്ടി ഗണപതി നല്ല ദാമ്പത്യവും സന്താന സൗഭാഗ്യവും ഉണ്ടാക്കി തരും. ചുവന്ന നിറത്തോടുകൂടിയ മൂഷിയ വാഹനാണ് സൃഷ്ടി ഗണപതി. 4 കൈകളിലായി അങ്കുശം, ദന്തം, മാങ്ങ, പാശം എന്നിവ വഹിച്ചിട്ടുള്ളതായിട്ട് വേണം ധ്യാനിക്കാൻ. ജീവിതത്തിലെ എല്ലാ വൈഷമ്യങ്ങളിൽ നിന്നും കരകയറാൻ വിജയ ഗണപതി പ്രസാദിച്ചാൽ മതി. മൂഷിയ വാഹനത്തിലിരിക്കുന്ന രക്തവർണ്ണനായിരിക്കുന്ന വിജയ ഗണപതിയെ 4 കൈകളിലായിട്ട് അങ്കുശവും, ദന്തം, പാശം, മാങ്ങ എന്നിവ ധരിച്ചിരിക്കുന്നതായിട്ട് വേണം പ്രാർത്ഥിക്കാൻ. വലിയ ഉത്തരവാദിത്വങ്ങളൊക്കെ നിറവേറ്റാനുള്ള ശക്തി ലഭിക്കാനായിട്ട് ഉദ്ദണ്ഡ ഗണപതിയെ ഉപാസിക്കണം. ചുവന്ന ദേഹകാന്തിയുള്ള ഗണപതി ദേവിയെ മടിയിലിരുത്തി ദേവിയെ ആലിംഗനം ചെയ്ത് 12 കൈകളിലും താമര, കൽഹാരം, മാതളം, ദന്തം, ഗദ, മാങ്ങ, അങ്കുശം, പാശം, കരിമ്പ്, പുഷ്പം, രത്നം, കതിർ എന്നിവ ധരിച്ചിരിക്കുന്നതായിട്ട് വേണം ധ്യാനിക്കാൻ. ദാമ്പത്യ സുഖലാഭത്തിനായിട്ട് ഊർധ്വ ഗണപതിയെ ഉപാസിക്കണം. സ്വർണവർണ്ണ ശരീരകാന്തിയുള്ള ഗണപതിക്ക് 8 കൈകളുണ്ട്. 1 കൈകൊണ്ട് ഹരിതശോഭയുള്ള ദേവിയെ ചുറ്റിയിരിക്കുന്നു. മറ്റ് കൈകളിൽ കൽഹാരം, കരിമ്പ്,
കതിർ, ബാണം, ഗത, താമര എന്നിവ ധരിച്ചിരിക്കുന്നതായിട്ട് വേണം പ്രാർത്ഥിക്കാൻ. എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടഹര ഗണപതി തീർത്തു തരും. ഉദയസൂര്യൻ്റെ നിറത്തോടുകൂടി ചുവന്ന താമരയിരിക്കുന്ന ഗണപതി മടിയിലൊരു ബാലനെ വഹിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നാല് കൈകളിലുമായിട്ട് അങ്കുശം, വരതം, പാശം, പായസപാത്രം എന്നിവ ധരിച്ചിരിക്കുന്നതായിട്ടും പ്രാർത്ഥിക്കണം. ആളുകളെ വശീകരിക്കാനായിട്ടാണ് ദ്വിമുഖ ഗണപതിയുടെ സിദ്ധി നേടുന്നത്. പച്ചയും നീല ഇടകലർന്ന നിറത്തോടുകൂടിയ ദ്വിമുഖ ഗണപതി രണ്ട് മുഖവും രത്നകിരീടവും രക്തനിറ വസ്ത്രങ്ങളും ധരിച്ച നാല് കൈകളിലായിട്ട് രത്നകുംഭം, പാശം, അങ്കുശം, ദന്തം എന്നിവയും ധരിച്ച് ഇരിക്കുന്നതായിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. ദുർഗാ ഗണപതിയെ ശത്രുരക്ഷയ്ക്കായിട്ടാണ് നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത്. ഉരുകുന്ന സ്വർണ്ണനിറത്തോടുകൂടിയ വലിയ ശരീരപ്രകൃതിയായിട്ടാണ് ദുർഗാ ഗണപതിക്ക് ചുവന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ട്. എട്ട് കൈകളിലായിട്ട് ശരം, അങ്കുശം, പാശം, ദന്തം, ആരതി, കൽപ്പലത, അക്ഷമാല, കരിമ്പ് എന്നിവ വഹിച്ചിരിക്കും. ഈ പ്രധാനപ്പെട്ട 28 രൂപഭാവങ്ങൾക്ക് പുറമേ ത്രക്ഷര ഗണപതി, ഏകദന്ത ഗണപതി, സിംഹ ഗണപതി, നൃത്യ ഗണപതി എന്ന് പറയുന്ന നാല് ഭാവങ്ങളോട് ചേർന്ന് 32 ഭാവങ്ങളിലാണ് ഗണപതിയെ ഉപാസിക്കുക. ഈ ഭാവങ്ങളിൽ പ്രശോഭിക്കുന്ന ഗണപതി ഭഗവാന് 8 മൂർത്തിഭേദങ്ങളും ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ആ 8 വിനായകൻ, ഗണപതി, ഹേരമ്പൻ, വിഘ്നേശ്വരൻ, ദ്വൈമാരുതൻ, ഗജാനൻ, ഏകദന്തൻ, ലംബോധരൻ എന്നിവയാണ്. ഈ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരം പോലെ തന്നെ ഗണപതി അഷ്ടാവതാരങ്ങൾ എടുത്തിട്ടുള്ളതായിട്ടാണ് പറയുക. അത് നമ്മുടെ അസുരനിഗ്രഹങ്ങൾക്കായിട്ട് ഓരോ കാലങ്ങളിൽ ഓരോ വാഹനങ്ങളിൽ അദ്ദേഹം വരികയും ശത്രുനിഗ്രഹം നടത്തുകയും ചെയ്തതായിട്ട് പറയപ്പെടുന്നു. അതിലൊന്നാമതായിട്ട് മത്സരൻ എന്ന ക്രൂരനായ അസുരനെ വധിക്കാനായിട്ട് സിംഹവാഹനത്തിൽ വക്രതുണ്ടെന്ന് പറയുന്ന ഭാവത്തിൽ ഭഗവാൻ അവതാരം കൊള്ളതായിട്ടും, മദാസുരനെ വധിക്കാനായിട്ട് മൂഷിയ വാഹനത്തിൽ ഏകദന്തൻ എന്ന് പറയുന്ന ഭാവത്തിൽ അവതരിച്ചതായിട്ടും പറയപ്പെടുന്നു. മോഹാസുരനെ വധിക്കാനായിട്ട് മഹോദരൻ എന്ന് പറയുന്ന അവതാരവും അദ്ദേഹം എടുക്കുകയുണ്ടായി. അത് മൂഷിയ വാഹനായിട്ട് തന്നെയാണ് അദ്ദേഹം അന്നും അവതരിച്ചത്. മൂഷ്യവാഹനായിട്ട് തന്നെ ലോപാസുര നിഗ്രഹത്തിനായിട്ട് ഗജമുഖൻ എന്ന് പറയുന്ന രൂപത്തിലും അദ്ദേഹം അവതാരമെടുത്തിട്ടുണ്ട്. ക്രോധാസുരനെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ലംബോധരൻ എന്ന് പറയുന്ന അവതാരവും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. അന്ന് മൂഷ്യൻ തന്നെയായിരുന്നു വാഹനം. വിഘടൻ എന്ന് പറയുന്ന അവതാരത്തിലെ മയിലിനെ വാഹനമാക്കിക്കൊണ്ട് കാമാസുരവധത്തിനായിട്ടാണ് അദ്ദേഹം അവതാരം കൊണ്ടത്. മദാസുരനെ തുടച്ചു നീക്കാനായിട്ട് വിഘ്നരാജൻ എന്ന് പറയുന്ന അവതാരം എടുക്കുകയും ശേഷം എന്ന് പറയുന്ന സർപ്പത്തെ വാഹനമാക്കുകയും ചെയ്യുകയുണ്ടായി. അഹന്താസുരവധത്തിന് ധൂമവർണ്ണൻ എന്ന് പറയുന്ന അവതാരമാണ് അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായത്. മൂഷിയ വാഹനായിട്ട് തന്നെയായിരുന്നു അദ്ദേഹം അന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഇങ്ങനെയുള്ള 32 അവതാരങ്ങളും 8 മൂർത്തിഭേദങ്ങളും 8 അവതാരങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജനനം മുതലായ കഥകളിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത്. അത് അടുത്ത ദിവസത്തെ എപ്പിസോഡിലായിട്ട് ഞാൻ ആ കഥകളിലേക്ക് കടക്കാം. അത് കഴിഞ്ഞ് ഭക്തിരസപ്രധാനങ്ങളായിട്ടുള്ള അനേകം കഥകൾ നമുക്ക് ഇതിൽ കൂടി ശ്രവിക്കാം. ഇനിയുള്ള ലോക്കൗട്ട് ദിവസങ്ങളിലൊക്കെ ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ സർവ ദുരിതങ്ങളും തീർക്കാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് കഴിയാം. എല്ലാവർക്കും നമസ്കാരം.